നീലഗിരിയുടെ സഖികളായ ജ്വാലാമുഖികൾക്ക് സുപ്രഭാതം നേർന്ന വയലാറെന്ന പ്രതിഭാസ്വരൂപം. വയലാറിന്റെ അതിമനോഹരമായ പദാവലിക്ക് അനശ്വരമായ ഈണം പകർന്ന ലളിത സംഗീത ചക്രവർത്തി എം എസ് വിശ്വനാഥൻ. ആ ഈണത്തിന്റെയും ഈരടികളുടെയും പരസ്പര ലയനം ഒരിക്കലും വാടാത്തൊരു സംഗീത നിർവൃതിയായി നമ്മുടെ ഹൃദയാന്തരീക്ഷത്തിൽ തങ്ങി നിൽക്കുന്നു. വർഷങ്ങൾക്ക് ശേഷം ഇതാ എം എസ് വിശ്വനാഥൻ വയലാറിന്റെ പ്രിയപുത്രൻ ശരത്ചന്ദ്ര വർമ്മയുടെ രചനയ്ക്ക് ഈണം നൽകിയിരിക്കുന്നു. ചരിത്രം ആവർത്തിക്കുന്നു സംഗീതത്തിന്റെ മധുര നിർവൃതിയും. ജോണി സാഗരിക മ്യൂസിക് കമ്പനി അവതരിപ്പിക്കുന്ന ഈ സംഗീത രത്നാകരത്തിലെ തേൻതിരകൾ നിങ്ങളുടെ ഹൃദയത്തെ പുൽകട്ടെ. പോയ കൗമാര പുഷ്പോത്സവങ്ങളിൽ നീയൊരു പൂവായി വിരിഞ്ഞതില്ല. പിന്നാലെ വന്നൊരൻ യൗവനത്തേന്മാവിൽ പിന്നെ നീ എന്തിനായി പുൽകിമുല്ലേ. പോയ കൗമാര പുഷ്പോത്സവങ്ങളിൽ നീയൊരു പൂവായി വിരിഞ്ഞതില്ല. പിന്നാലെ മാവിൽ പിന്നെ നീ എന്തിനായി പുൽകിമുല്ലേ. അന്നൊക്കെ ആ കണ്ണിലുണരുന്ന നാണത്തെ അന്നൊക്കെ ആ കണ്ണിലുണരുന്ന നാണത്തെ ഒന്നാഗ്രഹിക്കുവാനാവാതെ പോ. എല്ലാം എനിക്കുന്ന നാളിൽ എനിക്കു നീ എല്ലാം അതെന്ന് ഞാൻ ചൊല്ലാതെ പോ. എല്ലാം എനിക്കുന്ന നാളിൽ എനിക്കു നീ എല്ലാം അതെന്നു ഞാൻ ചൊല്ലാതെ പോയി. ആഹാ ഓഹോ ആഹാ കൗമാര പുഷ്പോത്സവങ്ങളിൽ നീയൊരു പൂവായി വിരിഞ്ഞതില്ല. പിന്നാലെ വന്നൊരൻ യൗവനത്തേന്മാവിൽ പിന്നെ നീ എന്തിനായി പുൽകിമുല്ലേ. നിദ്രാവിഹീനരായി നാമൊത്തു ചേരാതെ ആതിരാരാവും കടന്നു പോയി. നിദ്രാവിഹീനരായി നാമൊത്തു ചേരാതെ ആതിരാരാവും കടന്നു പോയി. ആലസ്യമുള്ളൊരു നിന്നിളം മേനിയിൽ ആലില പൊന്നായി ഞാൻ മാറാതെ പോ. ഞാൻ മാറാതെ പോയി. ആഹാ ഓഹോ ആഹാ
പോയ കൗമാര പുഷ്പോത്സവങ്ങളിൽ നീയൊരു പൂവായി വിരിഞ്ഞതില്ല. പിന്നാലെ വന്നൊരൻ യൗവനത്തേന്മാവിൽ പിന്നെ നീ എന്തിനായി പുൽകിമുല്ലേ.